ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇനി ഈദ് സ്പെഷ്യൽ ആയിട്ട് വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മളെ പായസത്തിനാവശ്യമുള്ളത് 150 ഗ്രാം സേമിയ, 250 ഗ്രാം പഞ്ചസാര, കുറച്ച് ഉണക്കമുന്തിരി, കുറച്ച് കാഷ്യൂനട്ട്, 4 ഏലക്കായ, 2.5 ടേബിൾ സ്പൂൺ നെയ്യ്, 1 പിഞ്ചുപ്പ്, പിന്നെ 1.5 ലിറ്റർ പാൽ. നമ്മളെ ഉരുളി ചൂടായി വന്നിട്ടുണ്ട്, അതിൻ്റെ അതേ നമുക്ക് നമ്മളെ 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. പിന്നെ നമുക്ക് ഇനി നമുക്ക് കാഷ്യൂനട്ട് ഇടാം. എന്നിട്ടൊന്ന് ചെറുങ്ങനെ ചോന്ന് വരുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടി ഇട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി ഇടാം. ഈ മുന്തിരി ബോൾസ് ആയി വരുമ്പോൾ എല്ലാം വറുത്തെടുത്തതൊക്കെ നമുക്ക് നല്ലോണം കോരി ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അതേ നെയ്യിൽ തന്നെ സേമിയ ഇടാം. എന്നിട്ടൊന്ന് കുറച്ച് നേരത്തേക്ക് വറുത്തെടുക്കാം. ഇത് നല്ലോണം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ പാലൊഴിക്കാം. ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം തിളച്ച് വരുമ്പോ നമുക്ക് പഞ്ചസാര ചേർക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ചേർക്കാം. ഇതൊന്ന് 10 മിനിറ്റത്തേക്ക് നല്ലോണം വേവിച്ചെടുക്കാം. മധുരത്തിന് ബാലൻസ് ചെയ്യാൻ നമുക്ക് 1 പിഞ്ചുപ്പും കൂടി ചേർക്കാം. പായസം നമുക്ക് നല്ലോണം 10 മിനിറ്റത്തേക്ക് ഇളക്കി ഇളക്കി വേണം വേവിച്ചെടുക്കാൻ. പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പഞ്ചസാര നമ്മളെ 4 ഏലക്കയും കൂടി ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലോണം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് പായസത്തിലേക്ക് ഇടാം. ഇതൊന്ന് നല്ലോണം ഇളക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നമ്മളെ പായസം നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.